मेरे प्यारे बच्चों, सबको नमस्ते। क्या क्या हाल है? सब ठीक है ना? इस साल भी जून में स्कूल न खुलेगा, इस पर हम सब दुखी है। लेकिन स्कूल खुले या न खुले, हमें अच्छी तरह पढ़ना है। സ്കൂള് തുറന്നാലും ഇല്ലെങ്കിലും പഠനം നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം. ആറാം ക്ലാസ്സിലെ മുഴുവൻ വിഷയങ്ങളും വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിച്ച മിടുക്കരാണ് നിങ്ങൾ. ഈ അക്കാദമിക വർഷാരംഭത്തിലും വീട്ടിലിരുന്ന് പഠിക്കാനുള്ള ഒരുക്കത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും. അതിന് നിങ്ങളെ എങ്ങനെയെല്ലാം സഹായിക്കാം എന്ന പരിശ്രമത്തിലാണ് ഞങ്ങൾ അധ്യാപകർ. ഇനി അങ്ങോട്ട് നിങ്ങളും ഞങ്ങളുമില്ല, മറിച്ച് നമ്മളാണ്. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട്. ഹം സബ് മിൽക്കർ ആഗേ ബഡേ ഓർ പഠേ. ആ തയ്യാർ ഹൈ ക്യാ? തോ ഹം ശുരു കരേ. ബച്ചോ, പെഹ്ലെ എക് വീഡിയോ ദേഖിയേ. ശുഭ ഹോ തുമാര ജന്മദിൻ, ശുഭ ഹോ തുമാര ജന്മദിൻ, ചിരജീവ ഹോ സ്വസ്ഥ रहो, जीवन पद पे आगे रहो, जीवन पद पे आगे रहो। शुभ हो तुम्हारा जन्मदिन, शुभ हो तुम्हारा जन्मदिन, चिरजी रहो स्वस्थ रहो, जीवन पद पे आगे रहो, जीवन पद पे आगे रहो। बच्चों, इस वीडियो का विषय क्या है? इसका गीत किससे संबंधित है? क्या गीत ध्यान से सुना था? एक बार भी सुनना है क्या? तो वह गीत एक बार भी ध्यान से सुनिए। यह गीत अपनी हिंदी पुस्तिका में लिखना है। മക്കളെ, പാട്ട് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുകയും വേണം. ശുഭ ഹോ തുമാര ജന്മദിൻ, ശുഭ ഹോ തുമാര ജന്മദിൻ, ചിരജീവ രഹോ സ്വസ്ഥ രഹോ, जीवन पद पे आगे रहो, जीवन पद पे आगे रहो। अब बोलिए, यह गीत किससे संबंधित है? हाँ, ठीक है, जन्मदिन से। जन्मदिन के अवसर पर गाने लायक एक अच्छा गीत है। बच्चों, हमारे एक मित्र के जन्मदिन पर देने के लिए एक बधाई कार्ड तैयार करना है। बधाई कार्ड, ग्रीटिंग कार्ड, आशंसा कार्ड तैयार रखना। अपो अदिल एंदेड़ दू? उस पर क्या लिखेंगे? क्या उस गीत से कोई पंक्ति ले सकते? हाँ, शुभ हो तुम्हारा जन्मदिन। इसके बदले हम यह भी लिख सकते हैं, जन्मदिन की हार्दिक शुभकामनाएं, जन्मदिन की हार्दिक शुभकामनाएं। और कोई पंक्ति उस गीत से लिख सकते हैं? हाँ, चिर जी रहो स्वस्थ रहो, चिर जी रहो स्वस्थ रहो, जीवन पद पर आगे रहो। ई വരികളെല്ലാം ഒന്നിച്ച് ഒരൊറ്റ ആശംസാ കാർഡിൽ എഴുതിയാൽ ശരിയാവോ? അപ്പോൾ അതൊരു കവിത പോലെയായി പോകും അല്ലെ, അല്ലെങ്കിൽ ഒരു വിവരണം പോലെയൊക്കെ ആവും. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ലൈൻ മാത്രം എടുത്തെഴുതിയാൽ മതിയാവും ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുമ്പോൾ. മറ്റോ एक बधाई कार्ड तैयार करने पर सिर्फ संदेश वाक्य ही चाहिए। पर നമ്മൾ എഴുതിയത് എഴുതണമെന്ന് പറഞ്ഞത് സന്ദേശവാക്യമാണ്, അത് സന്ദേശവാക്യമാണ് അല്ലേ. ഒരു ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കുമ്പോൾ സന്ദേശവാക്യം മാത്രം മതിയോ? ഒരു വൈറ്റ് പേപ്പർ എടുത്ത് നമ്മൾ ചിർജീരഹോ സ്വസ്ഥ രഹോ എന്ന് മാത്രം എഴുതിയാൽ അതൊരു ഗ്രീറ്റിംഗ് കാർഡ് ആകുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? एक बधाई कार्ड तैयार करने पर क्या क्या चाहिए? पहले नाम लिखना है और उसके बाद संदेश वाक्य लिखना है। അതിനുശേഷം സന്ദേശവാക്യം എഴുതണം. കേസ് ലിഖണം ഹേ? ആ, മോട്ടേ മോട്ടേ അക്ഷരമൊക്കെ ലിഖണം ഹേ. എങ്ങനെ എഴുതേണ്ടത്? തടിച്ച അക്ഷരങ്ങളിൽ, വലിയ അക്ഷരങ്ങളിൽ നിറം കൊടുത്തൊക്കെ എഴുതണം അല്ലേ. ഓർ ക്യാ ചാഹിയേ? ഇനി എന്താ വേണ്ടത്?
ഒരു ഇത്രയും എഴുതിയാൽ ഒരു ആശംസാ കാർഡാവോ? ആകർഷക ഹോന ഹെ, ആകർഷകമാകണം. പിന്നെ ആകർഷകമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ടീക്ക് ഹെ, ഉചിത ചിത്ര കിഞ്ചനാ ഹെ, ഉചിത ചിത്ര കിഞ്ചനാ ഹെ. क्या जन्मदिन के बधाई कार्ड पर पुकड़ों या सांता क्लॉस का चित्र खींचने पर वह उचित होगा? नहीं, पुकड़ों का चित्र ओणम के कार्ड में उचित होगा. सांता क्लॉस का चित्र क्रिसमस के लिए एक कार्ड तैयार करने पर उसमें उचित होगा, ठीक है ना? हाँ बच्चों, तब उचित चित्र खींचना है. और क्या चाहिए? हाँ, अंत में नाम लिखना है. किसका नाम? कौन ग्रीटिंग कार्ड तैयार करता है उसका नाम लिखना है. कौन बधाई कार्ड तैयार करता है उसका नाम लिखना है. आराणो बधाई कार्ड तैयार आड़ पेरे एलो. तो बच्चों, एक बधाई कार्ड तैयार करने पर क्या क्या चाहिए बोलिए. हाँ, सबसे ऊपर नाम लिखना है, संदेश वाक्य होना है, आकर्षक होना है, उचित चित्र जोड़ना है, सबसे अंत में नाम लिखना है, स्वनिर्देश. നമ്മുടെ പേര് തന്നെ നമ്മൾ എഴുതുമ്പോൾ അതിന് പറയുന്നത് സ്വനിർദ്ദേശ്, സ്വനിർദ്ദേശ് ചാഹിയേ. ബച്ചോ, അബ് മേം കുച്ച് ബദായി കാർഡ് ദിഖാവു. ദേഖിയേ, മേരി പ്യാരി മാം കോ ശുഭ ഹോ തുമാര ജന്മദിൻ ചിർ ജീരഹോ സ്വസ്ഥ രഹോ. ജന്മദിൻ കി ഹാർദിക് ശുഭകാമനായ ആപ്കാ പ്യാരാ ബേട്ട അതുൽ. ബച്ചോ, എഹാം കോൺ ബദായി കാർഡ് തയ്യാർ കർത്ത ഹെ, ആരാണ് ആശംസാ കാർഡ് തയ്യാറാക്കുന്നത്? അതുൽ. അതുൽ കിസ്കോ ബദായി കാർഡ് തയ്യാർ കർത്ത ഹെ, ആർക്കു വേണ്ടിയാണ് തയ്യാറാക്കുന്നത്? ഹാ, അപ്പനി പ്യാരി മാം കോ ദേനക്കേലിയെ, തൻ്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി. ജന്മദിൻ പർ ദേനക്കേലിയെ, ടിക് ഹെ നാ. ബച്ചോ, അഗല കാർഡ് ദേക്കിയേ. മേരെ പ്രിയ ദോസ്ത് അതുൽ കോ ആശാ കത്തെ ഹേ, ഓണം കെ ദിൻ ആപ്കേലിയെ ഖുഷി ലായേ, ഓണം കി ഹാർദിക് ശുഭകാമനായേ, തുമാര അജയ്. ഇവിടെ അജയ് അതുലിനാണ് ആശംസാ കാർഡ് തയ്യാറാക്കുന്നത്, ഓണത്തിന് നൽകുന്നതിന് വേണ്ടി അല്ലേ. ഓണം ഗ്രീറ്റിംഗ്സ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബച്ചോ, എ ബി ദേക്കിയേ. മേരി പ്യാരി സഹേലി ആദിത്യ കോ ആശാ കത്തെ ഹേ, ഹർ നയാ ദിൻ ആപ്കേലിയെ ഖുഷിയ സമൃദ്ധി ഓർ സഫലത ലായേ. ഓരോ പുതിയ ദിവസവും നിനക്ക് സന്തോഷവും സമൃദ്ധിയും വിജയവും കൊണ്ടുവരട്ടെ. നവവർഷയ്ക്ക് ഹാർദിക് ശുഭകാമനായി, പുതുവത്സരാശംസകൾ അല്ലേ. ആരാണ് തയ്യാറാക്കിയത്? തുമാരി പ്യാരി നിർമ്മല, നിർമ്മല ആദിത്യയ്ക്ക് തയ്യാറാക്കിയ ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് ആണ് ഇത്. ബച്ചോ, എക് ബദായി കാർഡ് കേസേ തയ്യാർ കർണാ ഹെ, ഇത്രേ ദേർ ഹംനെ ഇസ്കി ചർച്ച കി. അബ് ആപ് ബി എക് ബദായി കാർഡ് തയ്യാർ കർണാ ഹെ, അപ്പനെ മിത്രക്കെ ജന്മദിൻ പർ ദേനെ കെ ലിയെ എക് ബദായി കാർഡ് തയ്യാർ കരേകെ ക്യാ? അച്ഛ. അബ് ബച്ചോ, എക് ചിത്ര ദേഖിയേ. ये कौन सा पेड़ है? हाँ, ये कटहल का पेड़ है. ये कौन सा चित्र है? हाँ ठीक है, ये नारियल का पेड़ है. और ये चित्र? हाँ ठीक है, ये आम का पेड़ है. और ये चित्र देखिए, ये कौन सा पेड़ है? हाँ ठीक है, ये गुलमोहर का पेड़ है. ठीक है बच्चों, अब दूसरा एक चित्र दिखाऊंगी. देखिए, इस चित्र में एक गुलमोहर का पेड़ है ना. गुलमोहर के पास कौन खड़ी है? हाँ, एक लड़की खड़ी है. गुलमोहर के अड़ते पेंगुट निकल. उस लड़की का नाम मालूम है क्या? नहीं तो मैं बता दूंगी. इसका नाम है मीना.
इसका नाम क्या है, इस लड़की का नाम क्या है, इस लड़की का नाम मीना है। ये पेंगुटीडा पेरे मीना जन्मदिन। बच्चों, मीना गुलमोहर के पास है, लेकिन देखिए वह घर के अंदर है, वह अपने कमरे में है। गुलमोहर तो घर के बाहर है, വാഗമരം നിൽക്കുന്നത് വീടിന് വെളിയിലാണ്. പക്ഷെ അത് വളർന്ന് എവിടേക്കാണ് പന്തലിച്ച് പൂവുമായി നിൽക്കുന്നത് നോക്കൂ. മീനയുടെ റൂമിൻ്റെ അടുത്തേക്കാണ് അല്ലേ. മീന അതിനെ വളരെ ആകാംക്ഷയോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ്. ബഡീ ഖുഷി സേ ദേഖ് രഹി ഹെ ഉസ്കെ പീച്ചെ എക് കഹാനി ഹെ. അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്, അത് പിന്നീട് പറയും. ഇപ്പോൾ നോക്കൂ, ചിത്രത്തിൻ്റെ താഴെ ഒരു കോളത്തിൽ എന്തോ എഴുതിയിട്ടുണ്ട് അല്ലേ. ശ്രദ്ധിച്ചു നോക്കൂ, എന്താണത്? ആ, ഏക്ക് ചിട്ടി ഹേ, ഏക്ക് കത്ത് ഹെ, പത്ര ബി കഹേങ്കെ. ചിട്ടി കത്ത് പത്ര എന്നും പറയും. ദേഖോ ബച്ചോ, ഏഹ് ചിട്ടി കഹാം സെ ലിഖി ഹെ. ഊപ്പർ ദേഖിയേ, മുകളിലൊന്ന് നോക്കൂ. കശ്യപ് നിവാസ് ജൂഹു മുംബൈ. മുംബൈയിൽ നിന്ന്, കശ്യപ് നിവാസ് എന്ന വീട്ടിൽ നിന്നുമാണ് ഇത് എഴുതിയിരിക്കുന്നത് അല്ലേ. കബ് ലിക്കാഹേ എന്ന എഴുതിയിരിക്കുന്നത് നോക്കൂ. ചാർ മൈ ബീ സൗ ചൗദ കോ ലിക്കാഹേ. ഓർ കിസ്നെ ലിക്കാഹേ, ആരാ എഴുതിയത്, ആരാ എഴുതിയതെന്ന് അറിയണമെങ്കിൽ അവസാനം നോക്കണം അല്ലേ. അന്ധുമെൻ ദേഖിയേ തുമാരി മീന, നിന്റെ മീന, മീനയാണ് ഈ കത്ത് എഴുതിയിട്ടുള്ളത്. കിസ്കോ ലിക്കിഹേ, ആർക്കാണ് എഴുതിയിട്ടുള്ളത്, അതിന് സംബോധന നോക്കിയാൽ മതി അല്ലേ. പ്രിയ നിർമ്മൽ, നിർമ്മലിനാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. മീന നിർമ്മലിന് എഴുതിയ കത്താണിത്. എന്തായിരിക്കും കത്തിലുള്ളത്? ചിട്ടി കാ വിഷയ് ക്യാ ഹോഗാ. ദേഖിയേ മേ വാചൻ കരുങ്കി, പെഹലേസെ വാചൻ കരുങ്കി. ആദ്യം മുതൽ വായിക്കാം കേട്ടോ. കശ്യപ് നിവാസ് ജൂഹു മുംബൈ. ചാർ മൈ ബീസ് സൗ ചൗദ. പ്രിയ നിർമ്മൽ നമസ്തേ. പർസോ മേരെ പ്യാരെ ഗുൽമോഹർ കെ പേഡ് കാ പാഞ്ച്വാം ജന്മദിൻ ഹെ. മേം ഉസ്കി വർഷകാണ്ട് മനാ രഹി ഹു. തും ജരൂർ ആന പർസോ ശ്യാം കോ സാഢേ ചാർ ബജെ. തുമാരി മീന. ബച്ചോ അബ് ബോലിയേ, മീന കിസ്ക ജന്മദിൻ മനാത്തി ഹേ. കിസ്ക ജന്മദിൻ ഹേ, ആരുടെ ജന്മദിനമാണ്? ക്യാ മീനാക്ക ജന്മദിൻ ഹേ? നഹി. ഫിർ കിസ്ക ജന്മദിൻ ഹേ? ആ ദേഖിയേ, മീനാക്കെ പ്യാരെ ഗുൽമോഹർ കെ പേഡ് കാ ജന്മദിൻ ഹേ. പാഞ്ചുവാം ജന്മദിൻ ഹേ, അഞ്ചാം ജന്മദിനമാണ് അല്ലേ. മീന കിസ്കി വർഷഗാണ്ട് മനാ രഹി ഹെ, ബോലിയേ എക് ബാർ ബി ബോലിയേ. ആ മീന ഗുൽമോഹർ കി വർഷഗാണ്ട് മനാ രഹി ഹെ. മീന ഗുൽമോഹറിൻ്റെ ജന്മദിനമാണ്, പിറന്നാളാണ് ആഘോഷിക്കാൻ പോകുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഗുൽമോഹറിൻ്റെ ജന്മദിനാഘോഷത്തിന് തൻ്റെ പ്രിയ കൂട്ടുകാരി നിർമ്മലിനെ ക്ഷണിച്ചുകൊണ്ട് മീന എഴുതിയ ക്ഷണക്കത്താണിത്. നിമന്ത്രണ പത്ര, ഇസേഹാം നിമന്ത്രണ പത്ര കഹേങ്കെ. ബച്ചോ എക് ചിട്ടി കേസെ തയ്യാർ കരേ എഹി ഹംനെ അഭീത ചർച്ചാക്കി. എക് ചിട്ടി ലിഖ്നേ പർ താരീഖ് വ ജഗ ഹോന ചാഹിയെ. താരീഖ് വ ജഗ, സബ്സെ ഊപ്പർ താരീഖ് ഓർ ജഗ ലിഖ്ന ഹെ, സ്ഥലവും തീയതിയും വേണം. ഓർ ഫിർ സംബോധൻ ചാഹിയേ, ഫിർ വിഷയ ചാഹിയേ. അന്തുമേ സ്വനിർദ്ദേശ് ഹോന ചാഹി, സ്വനിർദ്ദേശ്. ആരാണോ കത്തെഴുതുന്നത് ആ ആളുടെ പേര് എഴുതണം. ആദ്യം ആർക്കാണോ കത്തെഴുതുന്നത് ആ ആളുടെ പേരെഴുതണം. തോ ആപ് ബി എക് ചിട്ടി ലിഖേങ്കയ്ക്ക്, ഒരു കത്തെഴുതാമോ? ആപ്കെ ചോട്ടേ ബായിക്കെ ജന്മദിൻ കേലിയെ അപ്പനി സഹേലിക്കോ യാ അപ്പനെ ദോസ്തുക്കോ നിമന്ത്രൺ കർക്കെ
एक चिट्ठी लिखिए। ठीक है, लिखेंगे आप? तो अच्छा, अच्छे बच्चे। बच्चों, मीना के बारे में अधिक बता देने के लिए लिसी टीचर आएंगी। लिसी टीचर की बातें सुनिए। प्यारे बच्चों, सबको धन्यवाद। मेरे प्यारे बच्चों, नमस्ते। तुम कैसे हो? ठीक है ना? എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? മേ ബി ടീക്കറും വത്സമ ടീച്ചറിനെ ചിത്ര ദിഖാകർ ആക്കോ ക്യാക്യ ദിഖായ ഹാ ടീക്കറെ ഗുൽമോഹർ കെ പേടുക്കോ അപ്പൊ ഗുൽമോഹർ കഹാ ഹേ മീന കെ ഗർ കെ ബഗീച മേ ബഗീച മാന ക്യാ ഹേ പൂവകൾ പൂന്തോട്ടം അല്ലേ? क्या आपको मालूम है ये मीना कौन है? मीना तुम्हारे जैसे एक सुंदर खूबसूरत लड़की। मीना कौन है? मीना तुम्हारे जैसे एक सुंदर खूबसूरत लड़की। वो अपने गुलमोहर को बहुत प्यार करती थी। പൂക്കളെയും ചെടികളെയും ജീവനത്തുല്യം സ്നേഹിച്ച നിഷ്കളങ്കയായ പെൺകുട്ടി. അപ്പനെ ഗുൽമോഹർ പെഹലേ ചാർ പാഞ്ച് ഫൂൽ ഖിൽദേ ദേഖകർ വെ ഖുശി സേ നാച്ചനേ ലഗി ഖുശി സേ നാച്ചനേ ലഗി മാനക്യാഹേ പൂക്കൾ കണ്ടിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നൃത്തം ചെയ്യാൻ തുടങ്ങി. ഗുൽമോഹർക്ക് പാഞ്ചലിൻ വർഷകാട്ട് മനാലെ കേലിയെ വേർപ്പനെ സഹേലിയോക്കു ചിട്ടിയിലിക്ക അർത്ഥയാകെ കത്തരുതി. പെഹലെ കിസ്കോ ചിട്ടിലിക്ക നിർമ്മലിക്കും. മീന ആർക്കാണ് ആദ്യം കത്തെഴുതിയത്? നിർമ്മൽക്കോ. ലേക്കിൻ നിർമ്മൽക്കോ ചിട്ടി സമച്ചുനേഹി നഹിയായി. മീനയുടെ കത്ത് വായിച്ചിട്ട് നിർമ്മലിന് ഒന്നും മനസ്സിലായില്ല. നിർമ്മൽ മീനയെ ഫോണിൽ വിളിച്ചു. ഹലോ മീന, കിസ്ക ജന്മദിനെ ആരുടെ ജന്മദിനമാണെന്നാ പറഞ്ഞ് ഫോൺ മേ നിർമ്മൽ ഓർ മീന ക്യാക്യാ ബോൾട്ടി ഹോഗി അവർ തമ്മിൽ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? പ്യാരെ ബച്ചോ, നിർമ്മൽക്കോ ചിട്ടി സമജ്നേഹി നഹി ആയി ക്യോ? ഹാ, നമ്മൾ അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയൊക്കെ ജന്മദിനം ആഘോഷിക്കാറുണ്ട് അല്ലേ? എന്നാൽ ഇവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു മരത്തിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതാണ് നിർമ്മലിന് മനസ്സിലാവാതെ പോയത്. ഏക പേടുക്ക ജന്മദിൻ അരേ കൊയ് പേടുക്ക ജന്മദിൻ മനാത്താഹേ. ആരെങ്കിലും മരത്തിന്റെ ജന്മദിനം ആഘോഷിക്കുമോ? സച്ചുബതാവോ മീന തുമ്മുച്ചേ മസാക്കറീഹോ? നീ എന്നെ കളിയാക്കുകയാണോ? മസാക്ക് മാനിക്കാഹേ കളിയാക്കുക. സച്ച് മേരെ പ്യാരെ ഗുൽമോഹർക്കെ പേടുക്ക പാഞ്ചുവാൻ ജന്മദിനെ ഇസ്കെ പീച്ചേ ഏക കഹാനി ഹേ തു പർസോ ജരൂർ ആന മേ തുമ്മേ സാരി കഹാനി ബദാദുങ്കി. ഗുൽമോഹറിന്റെ ഈ ജന്മദിന ആഘോഷത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. അഗലി കക്ഷാമേ കഹാനി ബദാദുങ്കി. പ്യാരെ ബച്ചോ, മീന ഈ ഫോൺ വാർത്താലാപ് കെ ബദലേ ചിട്ടി ലിഖേ തോ
कैसा होगा? फोन वार्तालाप के बदले फोन संभाषण पकर चिट्ठी लिखे तो कल कैसा होगा? एने आप लोग लिखने की कोशिश करें बच्चों। आज की कक्षा में हम क्या क्या पढ़ा है? पहला बधाई कार्ड। बधाई कार्ड निर्माण करते समय किन किन बातों पर ध्यान देना है? पहला संबोधन होना है, संदेश वाक्य होना है, आकर्षक होना अनिवार्य है, उचित चित्र भी जोड़ना है। संबोधन होना है, संदेश वाक्य होना है, आकर्षक होना अनिवार्य है, उचित चित्र भी जोड़ना चाहिए। पिन्ने पढ़ हाँ चिट्ठी। चिट्ठी लिखते समय किन किन बातों पर ध्यान देना है? पहले स्थान लिखना है, स्थान के बाद तारीख लिखना है, संबोधन लिखना है, विषय और स्वनिर्देशित होना।